അപ്പോസ്തല പ്രവർത്തികൾ 8 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചേഴച്ചു തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോ ശമരിയാ പട്ടണത്തിൽ ചെന്നു അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോ ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൌഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ശിമോൻ എന്നുപേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാനെന്ന് പറഞ്ഞ് ശമരി ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞു. ആ ബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കിയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു. ഫിലിപ്പോസിനോട് ചേർന്നു വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തര യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലയച്ചു. അവർ ചെന്നു അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തോലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാവെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധി നേരുള്ളതല്ലായകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ചു. പ്രസംഗിച്ച ശേഷം ശമരിയാക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നു ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിൽ ഇരുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നു അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്, ആർക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമൻ കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്നും അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തെരുവെഴുത്തു ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്തു എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു
ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിന്റെ അടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു. അവൻ സഞ്ചരിച്ചു എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസര്യയിൽ എത്തി.